ഇന്ത്യ ഓസ്ട്രേലിയ പര്യടനത്തിന്റെ രണ്ടാമത്തെ ഏകദിന മത്സരമാണ് സിഡ്നിയിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ന് നടന്നത്. ടോസ് വിജയിച്ച് ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പതിവ് പോലെ തന്നെ ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ 389 റൺസ് നേടി. വാർണർ 77 പന്തിൽ 83 റൺസും ഫിഞ്ച് 69 പന്തിൽ 60 റൺസും നേടി. രണ്ടാം മത്സരത്തിലും സ്റ്റീവ് സ്മിത്ത് സെഞ്ചുറി തികച്ചു. 64 പന്തിൽ 104 റൺസ് നേടി താരം തിളങ്ങി നിന്നു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് പതിവ് പോലെ തന്നെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് നിലനിർത്താനായില്ല. എട്ടാമത്തെ ഓവറിൽ 23 പന്തിൽ 30 റൺസ് എടുത്ത് ധവൻ പുറത്തായി. തൊട്ടു പിന്നാലെ 26 പന്തിൽ 28 റൺസ് എടുത്ത് മയങ്ക് അഗർവാളും മടങ്ങി. പിന്നീട് കോഹ്ലിയും അയ്യറും മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും രാഹുലിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും അവസാന ഓവറുകളിലെ സ്ലോ ബാറ്റിംഗിൽ ഇന്ത്യക്ക് മത്സരം വിജയിക്കാനായില്ല. ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇന്ത്യ 51 റൺസിന് പരാജയപ്പെടുകയായിരുന്നു. വിരാട് കോഹ്ലി 87 പന്തിൽ 89 റൺസും രാഹുൽ 66 പന്തിൽ 76 റൺസും നേടി. ഇതോടുകൂടി 3 മത്സരമടങ്ങിയ ഏകദിന പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കി. 35-ാമത് ഓവറിൽ കോഹ്ലി പുറത്തായതോടെ ആരാധകർ പകുതി പ്രതീക്ഷയും കൈവിട്ടിരുന്നു. പക്ഷേ ഹാർദിക് പാണ്ഡ്യയും കെ എൽ രാഹുലും ക്രീസിൽ നിലം പിടിച്ചാൽ എളുപ്പമായി നേടാവുന്ന റൺ ചേസായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. പക്ഷേ രണ്ട് താരങ്ങളുടെയും പ്രകടനം ആരാധകരെ നിരാശരാക്കി. ഹാർദിക് പാണ്ഡ്യ ക്രീസിലെത്തിയപ്പോൾ 15 ഓവറിൽ 165 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ തുടരെയുള്ള ഡോട്ട് ബോളിൽ ഇന്ത്യക്ക് സമ്മർദ്ദം മേറി വന്നു. 41-ാമത്തെ ഓവറിൽ കമ്മിൻസിന് മെയ്ഡൻ ഓവർ സമ്മാനിച്ചതോടെ ഇന്ത്യൻ ആരാധകർ മത്സരം കൈവിട്ടു. 31 പന്തിൽ 1 ഫോറും 1 സിക്സറും അടക്കം ആകെ 28 റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം. ആകെ പ്രതീക്ഷയുണ്ടായ താരമായിരുന്നു ഹാർദിക് പാണ്ഡ്യ. പക്ഷേ താരത്തിന്റെ പ്രകടനം ആരാധകരെ ഏറെ നിരാശരാക്കി. മറുഭാഗത്ത് ഹാർദിക് പാണ്ഡ്യയുടെ മെല്ലെപ്പൊക്ക് കെ എൽ രാഹുലിന് ഏറെ സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്തു. മത്സരം പരാജയപ്പെട്ടെങ്കിലും കെ എൽ രാഹുലിന്റെയും വിരാട് കോഹ്ലിയുടെയും ഇന്നിംഗ്സ് ഏറെ ശ്രദ്ധേയമായി. 3-ാം മത്സരത്തിൽ ഏറെ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങുക. സഞ്ജു സാംസൺ, മനീഷ് പാണ്ഡെ എന്നിവർക്ക് അടുത്ത മത്സരത്തിൽ അവസരം ലഭിച്ചേക്കും.